Thank you.
Thank you.
അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് മരപ്പട്ടിയെ കുറിച്ചാണ്. മരപ്പട്ടിയുടെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഭീകര ജീവികളായ SFI-ക്കാരും DYFI-ക്കാരും അഴിഞ്ഞാടുന്നു. അങ്ങനെ അഴിഞ്ഞാടുമ്പോൾ സാധാരണക്കാരുടെ സ്വൈര ജീവിതമാണ് തകർന്നു പോകുന്നത്. അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ കാട്ടിൽ നിന്നും വന്യജീവികളും സാധു മനുഷ്യരുടെ കർഷകരുടെ ഒക്കെ തന്നെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാ ഇന്നും കോഴിക്കോട് ഒരു കാട്ടുപോത്തിറങ്ങി ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് വാർത്ത കാണുന്നു. ഇന്നലെ കോതമംഗലത്ത്, കഴിഞ്ഞ ദിവസം വയനാട്. എന്നു വേണ്ട, നാട്ടിലായാലും കാട്ടിലായാലും മനുഷ്യ ജീവന് വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിയിരിക്കുന്നു. എന്താണ് ഭരണകൂടത്തിന് ഉത്തരവാദിത്തം? ആ ഉത്തരവാദിത്തം കൂടെ നിർവഹിക്കുന്നുണ്ടോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹം കേരളത്തിന് തന്നെ ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു. അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. അദ്ദേഹം പ്രതികരിക്കുന്നുവെങ്കിൽ ആ പ്രതികരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ജനാധിപത്യ സംവിധാനങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതികരണമല്ലാതെ, അവഹേളിക്കാനുള്ള പ്രതികരണമല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവുമില്ല. നാട്ടിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നു. ക്രമസമാധാന നില തകരുന്നു. CPM-കാർ അഴിഞ്ഞാടുന്നു. SFI-ക്കാർ ക്യാമ്പസിൽ നിന്ന് പാവപ്പെട്ട സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ അതിദൂരമായി 3 ദിവസക്കാലം ജലഭാരം പോലും കൊടുക്കാതെ അദ്ദേഹത്തെ വിവസ്ത്രനാക്കി ദൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കുന്നത് നമ്മൾ കണ്ടു. അവിടെ ആരാ പോയത്? ഏതെങ്കിലും മന്ത്രിമാർ പോയോ? ആരെങ്കിലും സമാശ്വസിപ്പിച്ചോ? 3 ദിവസക്കാലം പരസ്യ വിചാരണ നടത്തി കൊലപ്പെടുത്തി. നമുക്കറിയില്ല ഇവിടെ അരിയൽ ഷുക്കൂറിനെ കൊന്നത് എങ്ങനെയാണോ താലിബാനെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ അരിയൽ ഷുക്കൂറിനെ കൊന്ന അതേ പാത പിന്തുടർന്നുകൊണ്ട് വയനാട്ടിലെ വെറ്ററി കോളേജിൽ സിദ്ധാർത്ഥിനെ അതിഭീകരമായി കൊലപ്പെടുത്തി. നമ്മൾ ആലോചിച്ചാൽ മതി, കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് ഭീകര താവളങ്ങളായി മാറിയിരിക്കുന്നു. അവിടങ്ങളിലൊക്കെ തന്നെ ഇടിമുറികളുണ്ട്, അതുപോലെ തന്നെ ആയുധ പുരകളുണ്ട്. ഇവയൊക്കെ വെച്ചുകൊണ്ട് സാധാരണ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യമില്ലാത്ത വിധത്തിൽ അവരുടെ വരിയിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവരെയൊക്കെ തന്നെ ക്രിമിനലുകളാക്കി മാറ്റുന്ന ഭീതിതമായ സാഹചര്യമാണുള്ളത്. ഒരു കാലത്ത് പേരുകേട്ട കേരളത്തിലെ പേരുകേട്ട കോളേജുകൾ, മഹാരാജാസ് കോളേജായാലും തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജായാലും തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജായാലും, എന്നു വേണ്ട, ഈ കോളേജുകളുടെ അവസ്ഥ ഇന്നെന്താണ്? ആ കോളേജുകളില് SFI അനുവാദികൾ പോലും പരസ്യമായി പ്രകടനം നടത്തിക്കൊണ്ട് പറയുന്നു പഴയ കാലത്ത് SFI മരിച്ചു പോയിരിക്കുന്നു. ഇന്ന് കാണുന്ന SFI-ക്കാർ അവർ ഭീകരജീവികളാണ്. അവർ കോളേജിൽ സംഹാര താണ്ഡവമാടുന്നു. അവർക്ക് പഠിക്കേണ്ട, ക്ലാസ്സിലിരിക്കേണ്ട, ക്ലാസ്സിലിരിക്കാതെ അറ്റൻഡൻസ് കൊടുക്കുന്ന ഗുണ്ടകളായ അധ്യാപകന്മാർ, പരീക്ഷ എഴുതേണ്ട, പരീക്ഷ എഴുതാതെ പാസ്സാകുന്നു, പരീക്ഷ എഴുതാത്തവർക്ക് റാങ്ക് കിട്ടുന്നു, എന്ന് വേണ്ട, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം താറുമാറായി നിൽക്കുന്നു. പഠിക്കേണ്ട, അത്രമാത്രം കഥകൾ പുറത്തേക്ക് വന്നു. ആ കഥകളൊക്കെ ആരെ ചുറ്റപ്പറ്റിയാണ്? CPM-കാര് SFI-ക്കാരെ ചുറ്റപ്പറ്റിയാണ്. നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇതിനെ നേരെ നയിക്കേണ്ടത് ആരാണ്? നേരെ നയിക്കേണ്ട SFI-യുടെ സംസ്ഥാന സെക്രട്ടറിയെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആ SFI സംസ്ഥാന സെക്രട്ടറി പോയി എറണാകുളത്തെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ അവിടെ ASF-ന്റെ ഒരു വിദ്യാർത്ഥിനി നേതാവിനോട് പറഞ്ഞത് അറിയാതെ തോന്നുന്നു, അതല്ലെങ്കിൽ 10 മാസം കൊണ്ട് ഇന്നെ കൊണ്ടൊരു പ്രസവം നടത്തിക്കും എന്ന് പറയുന്ന അത്രമാത്രം അശ്ലീലമായ പ്രവർത്തനം നടത്തുന്ന ഒരുവനാണ്. 43 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അവനാണ് SFI-യുടെ സംസ്ഥാന സെക്രട്ടറി. അവനെയൊക്കെ ചുമക്കുകയും അവന് എല്ലാവിധത്തിലുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഭരണ സംവിധാനമാണ് ഇന്നിവിടെ കാണുന്നത്. ആ ഭരണ സംവിധാനം ഈ നാട്ടിലെ സാംസ്കാരിക നായകന്മാർ എതിർക്കേണ്ടതല്ലേ? ഏത് സാംസ്കാരിക നായകന്മാരാണ് പ്രതികരിക്കുന്നത്? അവരെവിടെ പോയി? നമ്മളാരും മറന്നുപോയിട്ടില്ല. അഹമ്മദാബാദിൽ മരണപ്പെട്ട രോഹിത് വെമുല ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു. എന്താ ആ ആത്മഹത്യക്കെതിരെ ആ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ പോയി നിരാഹാരമിരുന്നു ആര്? ഇന്നത്തെ മന്ത്രിയായ MP രാജേഷും അതുപോലെ തന്നെ ബിജുവും അതുപോലെ തന്നെയുള്ള CPM-ലെ MP-മാരും നേതാക്കന്മാരും. അങ്ങനെ ആളുകൾക്ക് എന്തുകൊണ്ട് കേരളത്തിൽ, ഈ കേരളത്തിൽ ഒരു ഭീകരമായ കൊലപാതകം ഒരു ക്യാമ്പസിൽ നടന്നിട്ട് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് സാംസ്കാരിക നായകന്മാർ പ്രതികരിക്കുന്നില്ല? കവികൾ എന്തുകൊണ്ട് കവിതി എഴുതുന്നില്ല? മുഖ്യമന്ത്രി എന്തുകൊണ്ട് അവരെ സമാധാനിപ്പിക്കുന്നില്ല? ഞാൻ ചോദിക്കട്ടെ, ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം എന്താണ്? ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം ഒരു രാജ്യത്തെ ജനങ്ങൾക്ക്
ആവശ്യമായ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുക എന്നുള്ളതാണ്. അവർക്ക് ആത്മവിശ്വാസം നൽകുക എന്നുള്ളതാണ്. ആ ആത്മവിശ്വാസം നൽകുന്ന പ്രവർത്തനം ഇന്നത്തെ ഭരണകൂടത്തിൽ നിന്നുണ്ടോ? ശമ്പളം കൊടുക്കാത്ത ദിവസങ്ങളാണ്. അഞ്ചാമത്തെ ദിവസം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നു. കൊടുക്കുമ്പോൾ പറയുന്നു തന്നിട്ടുണ്ട്, പക്ഷെ ആരും എടുക്കരുത്, നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ ഏത് രംഗത്താണ് ജനങ്ങൾക്ക് സംതൃപ്തിയുള്ളത് പറയണം. ഏത് രംഗത്താണ്? എല്ലാ മേഖലയിലും കുത്തഴിഞ്ഞു കിടക്കുന്നു. എല്ലാ മേഖലയിലും ദുർനടപ്പാണ്. അതുപോലെ തന്നെ ധൂർത്താണ്. മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾക്ക് പ്രശ്നമില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ മരപ്പെട്ടിയുണ്ട്. ആ മരപ്പെട്ടി അത് അദ്ദേഹത്തെ ഉദ്ദേശിച്ചാണോ നമുക്കറിയില്ല. ആ മരപ്പെട്ടി മൂത്രമൊഴിക്കുന്നു, നാറുന്നു എന്ന് പറയുമ്പോൾ 50 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അത് പരിഹരിക്കാനുള്ള ശ്രമം. ഇത് ക്ഷേമപെൻഷൻ 7 മാസമായി ക്ഷേമപെൻഷൻ ഇല്ല. പറയാൻ ഒരുപാടുണ്ട്. ആ ഗവൺമെന്റ് ബാധ്യതയാണ്, സർക്കാർ ബാധ്യതയാണ്, ഭരണകൂടം ബാധ്യതയാണ്, മന്ത്രിമാർ ബാധ്യതയാണ്, CPMന്റെ നേതാക്കന്മാർ അവരൊക്കെ തന്നെ സാമൂഹ്യ വിരുദ്ധന്മാരുടെ കൂട്ടത്തിലേക്ക് തള്ളിവിടപ്പെട്ടിരിക്കുന്നു. DYFI-ക്കാരും SFI-ക്കാരും ഒക്കെ പഴയ കാലത്ത് വിദ്യാർത്ഥി നേതാക്കന്മാർക്ക് സമൂഹത്തിലുണ്ടായിരുന്ന മാന്യത, അംഗീകാരം, ആ അംഗീകാരം വിദ്യാർത്ഥി നേതാക്കന്മാർക്ക് ഇല്ലാതാക്കിയ പ്രസ്താവനകളായി മാറിയിരിക്കുന്നു. ഒരു രക്ഷിതാവ് ആഗ്രഹിക്കുന്നത് അവരെന്തുമായിക്കൊള്ളട്ടെ, അവർ SFI-ക്കായി പോകരുത്, അവരെന്തുമായിക്കൊള്ളട്ടെ, അവർ DYFI-ക്കായി പോകരുത്. അങ്ങനെ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കന്മാരുടെ നാടായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു. അതിശക്തമായ പ്രക്ഷോഭം വേണം. ആ പ്രക്ഷോഭത്തിന് മാത്രമേ ഇവരെ പരാജയപ്പെടുത്താൻ കഴിയൂ. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്നെ ഇവർക്കെതിരെ അതിരൂക്ഷമായി ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവസരമാണ്. ആ അവസരം ഭംഗിയായി വിനിയോഗിക്കേണ്ടതുണ്ട്. ഈ പ്രതിഷേധം ഇവിടെ അവസാനിക്കുന്നില്ല, മറിച്ച് അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് പ്രിയങ്കരായ ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളെല്ലാവരും ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം